കോൺഗ്രസ് ഭരിക്കുന്ന ഇടുക്കി ഡീലേഴ്സ് സഹകരണ സംഘത്തിൽ നടന്ന വൻ ക്രമക്കേടുകളെയും സാമ്പത്തിക തിരിമറികളെയും സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. നെടുങ്കണ്ടം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബാങ്കിന്റെ വിവിധ ശാഖകളിലായി 1000-ലധികം സഹകാരികൾ നിക്ഷേപിച്ചിട്ടുള്ള 29 കോടിയിലധികം രൂപയാണ് തിരികെ നൽകാനുള്ളത്. 3000-ലധികം വായ്പകളിലായി 54 കോടിയിലധികം രൂപ മടക്കി ലഭിക്കാനുമുണ്ട്. നിക്ഷേപ സമാഹരണ യജ്ഞത്തിന്റെ ഭാഗമായി അടക്കം ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്താണ് നിക്ഷേപകരെ ആകർഷിച്ചത്. കർഷകരും സാധാരണ ദിവസവേതന ജോലിക്കാരുമാണ് നിക്ഷേപകരിൽ ഏറെയും. കാലാവധി അവസാനിച്ചിട്ടും നിക്ഷേപത്തുകയോ പലിശയോ തിരികെ ലഭിക്കാതായതോടെയാണ് സമരം ആരംഭിച്ചത്. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും പണം തിരികെ നൽകുന്നില്ല. അവധി മാറ്റിപ്പറഞ്ഞ് ബാങ്ക് കബളിപ്പിക്കുകയാണെന്നാണ് നിക്ഷേപകരുടെ ആരോപണം. സെക്രട്ടറിയെ വിളിക്കുമായിരുന്നു, വിളിച്ചപ്പം ഫോൺ ഞാൻ എടുത്തില്ല. പിന്നെ വേറൊരു നമ്പറിൽ എന്നെ തിരിച്ച് വിളിച്ചു. ഞാൻ പറഞ്ഞു സെക്രട്ടറിയോട് ഒരു കാര്യം ചോദിക്കാനാ, ഞാൻ എന്നാ ലോൺ എടുത്തെന്ന് ചോദിക്കുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്കൊരു അബദ്ധം പറ്റിയതാ, ഇവിടെ ചിട്ടി നടത്തുന്നുണ്ടായിരുന്നു, ആ ചിട്ടി പ്രശ്നം വന്നപ്പോ ഞാൻ ചേച്ചിയുടെ 5 ലക്ഷം രൂപ ചേച്ചിയുടെ ഒപ്പിട്ട് ഞാൻ എടുത്തതാന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അന്നേരം വഴക്ക് പറഞ്ഞു, നീ എന്നാ കൊള്ളരാജിയെ കാണിച്ചത്, ആരോടാ ചെയ്തേ, നിങ്ങൾ എന്താ പരിപാടി, എന്താ നിങ്ങൾ ചെയ്തേന്ന് ചോദിച്ചപ്പം അവര് പറഞ്ഞ എന്നാന്നറിയാവോ? ഞാൻ പറഞ്ഞു ഞാൻ വക്കീലിനെ പറഞ്ഞിട്ടുണ്ട്, വക്കീലിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞ വക്കീൽ എന്നോട് പറഞ്ഞു നമുക്ക് സുപ്രീം കോടതിയിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അന്നേരം ആ സ്ത്രീ എന്നോട് പറയാ, സുപ്രീം കോടതി പോയാൽ എന്നെ തൂക്കിക്കൊല്ലാൻ മതിച്ചാലും എനിക്ക് ഒരു പ്രശ്നവും. വിവിധ ശാഖകളുടെ നേതൃത്വത്തിൽ വായ്പാ കുടിശ്ശിക തിരികെ പിടിക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമായി നടക്കുകയാണെന്നാണ് നിലവിലെ ഭരണസമിതിയുടെ വിശദീകരണം. നിക്ഷേപകർക്ക് മുൻഗണന ക്രമത്തിൽ പണം തിരികെ നൽകും. ഇതിനായി നിക്ഷേപകരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. അതേസമയം ബാങ്കിൽ മുൻപ് നടന്ന തിരിമറികൾ സംബന്ധിച്ചുള്ള കേസുകളിൽ വ്യക്തമായ അന്വേഷണം നടക്കുന്നില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ഭരണസമിതി ആരോപിച്ചു. ഇവിടെ നെടുങ്കണ്ടം ഡീലേഴ്സ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് വേണ്ട 56 കോടി രൂപയുടെ വായ്പയാണ് നമുക്കുള്ളത്. തിരിഞ്ഞ് കിട്ടാനുണ്ട് 29 കോടി രൂപ. നമ്മൾ നിക്ഷേപം പണക്കായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കാനുണ്ട് 29 കോടി രൂപ. അത് 29 കോടിയിലധികം ഉണ്ടായിരുന്നു. നമ്മുടെ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഏകദേശം ഒരു 4.5 കോടി രൂപയോളം നിക്ഷേപം ആൾക്കാർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻ്റ് ഒരു സഹകരണ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സഹകരണ പാക്കേജ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലൊരു സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ അതിനൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കുടിശ്ശിക പിരിവ് എല്ലാ ബ്രാഞ്ചിനും ഒരു ടാർഗറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഈ കുടിശ്ശിക പിരിവ് വളരെ കൃത്യമായി നടത്തുന്നതിനും ആ കുടിശ്ശിക പിരിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടുന്ന പൈസ ഒരു പ്രയോറിറ്റി അനുസരിച്ച് ഈ നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കുന്നതിനുള്ള നടപടികളാണ് ബാങ്ക് സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുൻ കോൺഗ്രസ് ഭരണസമിതിയുടെയും ജീവനക്കാരുടെ നേതൃത്വത്തിൽ 3.5 കോടിയിലധികം രൂപയുടെ തിരിമറി നടന്നതായി കണ്ടെത്തിയിരുന്നു. ഇതിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. മുൻ കുമളി മാനേജർ 1.25 കോടിയിലധികം രൂപ തട്ടിയെടുത്തതായി ചൂണ്ടിക്കാട്ടി നിലവിലെ ഭരണസമിതി നൽകിയ പരാതിയിലും അന്വേഷണം നടക്കുന്നുണ്ട്. സീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.